സ്തോത്രം ചെയ്യുന്നു. ഈ സ്റ്റേറ്റ് പി ഐ പിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നിറവ് എന്ന ഈ കോൺഫറൻസിലേക്ക് ദൈവം എന്നെ യോഗ്യയാക്കി തീർത്തേനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത് ആ പേര് പോലെ തന്നെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന അനുഭവം കാണുവാൻ ദൈവം ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ശ്രേഷ്ഠ ദൈവദാസന്മാർ, ബഹുമാനത്തോടെ ഞാൻ എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ യൂത്ത്സ്, യുവജനങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെയൊക്കെ സാന്നിധ്യം ഈ മീറ്റിങ്ങിലുള്ളതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കട്ടെ. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പപ്പ മിലിട്ടറിയിലെ ക്യാപ്റ്റനായി റിട്ടയർഡായി. മമ്മി പോസ്റ്റ് മിസ്ട്രസ്സായിട്ട് തമിഴ്നാട്ടിലെ ജോലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളാണ്. മൂത്ത രണ്ടാങ്ങളമാർ, ഇളയതാണ് ഞാൻ. കൃപയാൽ ദൈവസന്നിധിയിൽ ആത്മീയ അച്ചടക്കത്തോടുകൂടെ അവർ കണ്ടതായ കാഴ്ചപ്പാടോടു പാടിൽ വളർത്തുവാൻ ദൈവം എൻ്റെ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകി. പ്രിയ മമ്മിയാണ് ഈ ആദ്യമായിട്ട് ഈ വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നത്. ഡൽഹിയിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. അവിടുത്തെ മിലിട്ടറി ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം മമ്മിയും ഞങ്ങളെയും പപ്പായും ജോലിക്കും സ്കൂളിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് നാലാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യണമെന്നുള്ള വക്കിലിരിക്കുമ്പോൾ പെട്ടെന്ന് കഥയിലൊരു തട്ടുകേട്ട് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഗ്രേസ് ബൈബിൾ കോളേജിലെ സഹോദരിമാർ അവിടെ ഹൗസ് വിസിറ്റിങ്ങിന് വന്നപ്പോൾ അല്പസമയം മമ്മിയുമായി ചെലവിട്ട നിമിഷങ്ങൾ മമ്മിയുടെ ജീവിതത്തിലെ ഭാരം, വലിയൊരു ഭാരം അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ദൈവം ഇടയാക്കി. അത് മുഖേന ഞങ്ങൾക്ക് കുടുംബമായി ഈ വിശ്വാസത്തിലേക്ക് വരുവാനും അവിടെ പോൾ പിള്ളയുടെ ചർച്ചിലെ V20 മെമ്പേഴ്സായിട്ട് ഞങ്ങൾ അവിടെ പഠിക്കുകയും ആ ചർച്ചിലെ മെമ്പേഴ്സായിട്ട് തുടരുകയും ചെയ്തു. ഒടുവിൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കൃപയാൽ കെമിസ്ട്രി ടീച്ചറായിട്ട് ദൈവം പഠിക്കാനും കൃപ നൽകി. അതേ തുടർന്ന് വിശ്വാസത്തിൽ ഈ ഒരു ദൈവദാസനുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ അധ്യാപകർ, എൻ്റെ സ്കൂളിലെ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്തു. ഒരു ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഒരു ജോലിക്ക് പോകുന്നില്ല, ഒരു കർത്തൃദാസനോടുകൂടെ കല്യാണം കഴിഞ്ഞ് പോയാൽ എങ്ങനെ ജീവിക്കും? അന്ന് രാത്രിയിലാണ് യഥാർത്ഥത്തിൽ ഞാനും അത് ചിന്തിക്കുന്നത്. ശരിയാണല്ലോ, ഒരു സ്ഥിരമായ വരുമാനമില്ല, എങ്ങനെ നമ്മൾ കഴിയും? ആ യൗവനപ്രായത്തിൽ അന്ന് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ, ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, കർത്താവേ ഒരുപാട് പേര് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, എനിക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല, കർത്താവ് ഒരുക്കുന്ന ഒരു ഭാവി പങ്കാളിയാണെങ്കിൽ അത് ദൈവയോഗ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 65 സങ്കീർത്തനം 4 എനിക്ക് ദൈവം നൽകിയതായ ഒരു ദർശനം. നിന്റെ പ്രാകാരങ്ങളിൽ നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും. എനിക്ക് ആ ഒരു വാക്യമാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്ട്രൈക്ക് ചെയ്തത്. നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനം. മറ്റേത് ധനത്തേക്കാൾ ഏറ്റവും വിലയേറിയതായിട്ട് ഞാൻ കണ്ടു. കഴിഞ്ഞ 25 ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുവാനിടയായി. പ്രിയ കെ.എസ്. ജോൺ പാസ്റ്ററിൻ്റെ വൈഫാണ് ഞാൻ. അപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്ക് ദാനമായി 2 മക്കളെ തന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയ മഹിമ ജോണിൻ്റെ അമ്മയാണ് മഹിമ. അവളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസർ വന്നു. അതേ തുടർന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെയും കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ലോകം എങ്ങും പ്രിയ ജേക്കിന് വേണ്ടി, ബാംഗ്ലൂരിലുള്ള പ്രിയ ജേക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ 2017 പ്രിയ മഹിമയ്ക്ക് വേണ്ടി ലോകം മുഴുവനും പ്രാർത്ഥിച്ച നിമിഷങ്ങൾ. അത് പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നപ്പോൾ അവൾ എന്നോട് യാത്ര പറഞ്ഞു, മമ്മി ഞാൻ പോവുകയാണ്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, മഹി ദൈവം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെ വെച്ച് തോറ്റ് നമ്മൾ പിന്മാറുന്നത് ശരിയല്ല. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഡോക്ടേഴ്സ് എല്ലാം കൈയൊഴിഞ്ഞു, അറിയിക്കേണ്ടവർ അറിയിക്കാൻ പറഞ്ഞു. എന്നാൽ ശക്തനായ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അവിടെ ഡോക്ടേഴ്സിന് പോലും അതിശയമാകുന്ന വിധത്തിൽ ദൈവം അവളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. ദൈവം മരണത്തിന് കീഴടങ്ങാതെ അവളെ ദൈവം മടക്കി തന്നു. ശേഷിച്ച കാലങ്ങൾ അവൾ കീമോ എടുത്തുകൊണ്ടാണെങ്കിലും അവൾ അവളുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവൾ മിടിക്കുകയായിരുന്നു. അവളെല്ലാ മത്സരങ്ങളിൽ പോയി മത്സരിക്കുമായിരുന്നു. എനിക്ക് പറയേണ്ട ആവശ്യമില്ല, PIP-ക്കാർക്ക് എല്ലാവർക്കും അറിയാം. കീമോ കഴിഞ്ഞിട്ടും അവൾ അതിനൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പലരും എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഈ രോഗിയായ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്?
പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ നമ്മൾ വളരെ മാറേണ്ടിയിരിക്കുന്നു, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ കയറി വരത്തില്ല. അന്ന് മഹിമയ്ക്ക് അങ്ങനെ സുഖമില്ലാതായ നിമിത്തം ഞാനും പാസ്റ്ററും എൻ്റെ കുടുംബവും എടുത്തതായ ആ പോസിറ്റീവ് ചിന്താഗതിയിൽ മാത്രമാണ് അവളെ ധൈര്യത്തോടെ നിർത്തുവാൻ ദൈവം കഴിവ് നൽകിയത്. ഇന്ന് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഓഗസ്റ്റ് 12-20 രാവിലെ വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥന കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു. എന്നാൽ ഒരു 2:30 ശേഷം അവൾക്ക് വന്നൊരു ഭാവ വ്യത്യാസം, പെട്ടെന്നൊരു സൈലൻ്റ് അറ്റാക്ക് പോലെ വന്നു. ഉടൻ തന്നെ അസിസിയ മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിക്കുവാൻ ഇടയാക്കി. അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും 3 ഹാർട്ട് അറ്റാക്ക് വന്നു. ഉടൻ തന്നെ അവൾ മരണം കൈവരിച്ചു. എനിക്ക് സന്തോഷത്തോടെ വളരെ ആത്മധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, 7490 ദിവസം ദൈവം ഞങ്ങൾക്ക് അവളെ വളർത്തുവാനും അവളുടെ എല്ലാ സ്നേഹലാളനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുവാൻ ദൈവം എന്നെ പ്രാപ്തയാക്കി. മാത്രമല്ല അവളുടെ രോഗാവസ്ഥയിൽ, ക്ഷീണാവസ്ഥയിൽ അവളെ ധൈര്യം പകരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ഈ നിത്യജീവൻ്റെ മൊഴികൾ അവൾക്ക് വളരെ ആശ്വാസമായി തീർന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പലരും പറഞ്ഞു തമിഴ്നാട്ടിലാണല്ലോ വീട്, അവിടെ കൊണ്ടുവന്ന് അവളെ പാർപ്പിക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങളെടുത്തതായ തീരുമാനം, ഞങ്ങളോടൊരുമിച്ച് ഞങ്ങളിരുന്ന സഭകൾക്ക് നല്ലതുപോലെ അറിയാം, അവളെല്ലാ മീറ്റിങ്ങിലും കയറുമായിരുന്നു. ആ കീമോ എടുത്തിട്ട് വന്ന ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഫെയ്ത്തോമിലെ സൗകര്യങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കി തന്നു. അവിടെ നിന്ന് ഒരു വിധത്തിലും അവൾക്കൊരു ഇൻഫെക്ഷനോ ഒന്നും വരാതെ ദൈവം കാത്തു പരിപാലിച്ചു. ദൈവം അങ്ങനെ നടത്തിയ വിധങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ആ താഴ്വരയിൽ കൂടെ കടന്നുപോയ നിമിഷങ്ങളൊക്കെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് ആശ്വാസമായി തീർന്നു. ആ വേദനയിൽ ദൈവം ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചുവടുകൾ ധൈര്യപ്പെടുത്തുവാൻ ഇടയാക്കി തീർന്നു. അനേകർക്ക് അങ്ങനെ ആ ക്യാൻസർ രോഗികളായ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിപ്പാനും അവരുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിപ്പാനും അവരെ ചെന്ന് ആശ്വസിപ്പിക്കുവാനുള്ള ധൈര്യം ദൈവം എൻ്റെ കുടുംബത്തിന് നൽകി. അതിൽ കവിഞ്ഞൊരു സന്തോഷം മറ്റെന്തുണ്ട്? വേദനയിൽ ഇരിക്കുന്ന, അതിവേദനയാൽ നീറുന്ന നിരവധി പേരുണ്ട്. ഈ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം എൻ്റെ കുടുംബത്തെ ദൈവം എടുത്തുപയോഗിക്കുന്നു. കൃപയാൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് നല്ല നല്ല പോസ്റ്റിലും നല്ല പൊസിഷനിലും ഇരിക്കുകയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ എൻ്റെ കൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഞാൻ അവർക്ക് ആശ്വാസമായ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കവിത വേറെ ഒരൊന്നും തിരഞ്ഞെടുക്കാതെ ഒരു ദൈവവേല തിരഞ്ഞെടുത്ത് പോയല്ലോ എന്ന് എന്നെ നിന്ദിച്ചവരുടെ മധ്യേ ദൈവം മാനിക്കുവാൻ ഇടയാക്കി തീർത്ത ആ നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ മമ്മിയുടെ പേരൻസ് അവരിൽ നിന്നൊക്കെ ഉണ്ടായ എതിർപ്പുകൾ വളരെ അധികമാണ്. അങ്ങനെ ഈ അവരുടെ സേവനങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങൾ, അതായത് ഒരു കുടുംബക്ഷേത്രം തന്നെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്നുമൊക്കെ വിട്ടുതിരിഞ്ഞ് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതെന്നൊക്കെ അവരെല്ലാവരും വിധി എഴുതി. പക്ഷേ ദൈവത്തിന് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു, ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ വിധ വാക്യങ്ങളൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി. ആ നാളുകളിൽ കോവിഡ് കാലങ്ങളായിരുന്നത് കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാനോ ഒന്ന് ധൈര്യപ്പെടുത്തുവാനോ ആരും തന്നെ ഇല്ലായിരുന്ന നിമിഷങ്ങൾ. ഞാൻ പാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ. ആ ഗാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ വേദനയും ആശ്വാസവും നൽകിയതാണ്. കാരണം ആ സന്ദർഭങ്ങളിൽ അനേകർ വന്ന് ആശ്വസിപ്പിക്കേണ്ട സമയമായിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. എപ്പോഴും ഒറ്റപ്പെടുന്ന ചില നിമിഷങ്ങൾ വരാറുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. ഇതെനിക്ക് നല്ലൊരു പാഠമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ പ്രാർത്ഥനയിലൂടെ കൂട്ടിച്ചേർത്തതായ ഞങ്ങളെ പരസ്പരം സുവിശേഷ വേലയിൽ അധ്വാനിപ്പാൻ ദൈവം ഇടയാക്കി. എൻ്റെ പാസ്റ്ററുടെ പപ്പ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ കുടുംബത്തിലേക്ക് ഒന്നും അറിയാതെയാണ് ഞാൻ കടന്നു കയറിയത്. കൊച്ചുകിഴക്കയിലെ കുടുംബത്തിൽ പാസ്റ്ററുടെ പപ്പ ആറ്റിങ്ങൽ സെൻട്രൽ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കെ വി ശമുവേൽ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മൂലമായി അവിടെയൊക്കെ ആ ദേശങ്ങളിൽ അനേക സഭകൾ സ്ഥാപിക്കപ്പെടുവാനും ഹിന്ദു മുസ്ലിം കൂട്ടായ്മകളാണ് കൂടുതലുള്ളത്. അവിടെയൊന്നും ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയല്ല. അവിടെ കൃപയാൽ എനിക്കും ഞങ്ങൾക്കും കുടുംബമായിട്ട് 8 അവിടെ അവരുടെ സുവിശേഷീകരണത്തിൽ പങ്കുചേരുവാൻ ഇടയായിട്ടുണ്ട്. ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ ആ സമയങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. ഇന്ന് പ്രിയ പിതാവ് കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും, അതുപോലെ പ്രിയ മമ്മിയെക്കുറിച്ചും ഞാൻ ചില വാചകങ്ങൾ പറയട്ടെ. 45 ദൈവ ശുശ്രൂഷയിലായിരുന്ന ആ പ്രിയ മാതാവ്
ഈ അടുത്ത രണ്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കോളൻ ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു. യാതൊരു വിധമായ ചികിത്സയും എടുക്കാതെ ഭവനത്തിൽ തന്നെ ഒറ്റയ്ക്ക് ഈ നാളുകളിൽ ആ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ ശക്തനാക്കുന്നവൻ, മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയായവനെന്നുള്ള വാക്യങ്ങൾ ഞാൻ ഉച്ചരിക്കട്ടെ. പ്രിയ മാതാവിനെ, കൃപയാൽ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ വളരെ അതിശയത്തോടുകൂടെ ഇന്ന് ഓടനാവട്ടം അവിടെ ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനമുണ്ട്. അവിടെ മമ്മി ഏകയായി പാർക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നന്നായി ചെയ്യുന്നു. ഇതുവരെയും ക്ഷീണിക്കാതെ വണ്ണം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളുടെവരുടെയും ശ്രദ്ധേറിയ പ്രാർത്ഥന ആ വിഷയത്തിനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ വേദി തന്ന് എന്നെ ഇവിടെ നിർത്തിയ എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. ആ മഹിമ പോയിട്ട് പിന്നെ ഒരു മകൻ കൂടെ ഉണ്ട്, ആശിഷ് ജോൺ എന്നാണ് പേര്. അവൻ ഫിസിയോതെറാപ്പി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഞങ്ങളും സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നു. പ്രിയ കർത്തൃദാസൻ മുൻപ് ഓർപ്പിച്ചതുപോലെ പൗലോസിൻ്റെ ഇത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ആ വിഷൻ തന്നെ ഞാനും എൻ്റെ ഈ കൊച്ചു സഹോദരങ്ങളോടൊന്ന് പറയട്ടെ. നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന എന്ത് തടസ്സങ്ങളെയാണെങ്കിലും അതിന് നോ പറയാതെ നമ്മൾ ഫോർവേഡായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വലിയവ ചെയ്യും. എല്ലാത്തിനും പറ്റില്ല, അസാധ്യമാണ് എന്നുള്ള വാക്ക് കൃപയാൽ നമ്മുടെ വിശ്വാസികളുടെ വായിൽ നിന്നും വരരുത്. അങ്ങനെ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത് വേദപുസ്തകം, അതല്ല നമ്മളെ ഉപദേശിക്കുന്നത്. അത് സാധിക്കും, അത് സാധിക്കും, അത് ഞാൻ നേടും എന്നുള്ള പൂർണ്ണമായ ലക്ഷ്യബോധത്തോടുകൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ട വഴികളെ ദൈവം ഒരുക്കി തരും. അതുപോലെ തന്നെ സുവിശേഷ മേഖലയിലേക്ക്, സുവിശേഷ വേലയിലേക്ക് നിങ്ങളും സമർപ്പിതരാകുവാൻ ദൈവം ഇടയാക്കട്ടെ. ആ ലക്ഷ്യബോധത്തോടുകൂടെ നിങ്ങളും അധ്വാനിക്കട്ടെ. അപ്പോൾ തന്നെ പലരും ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ് നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രി, അല്ലേ? ചർച്ച് മിനിസ്ട്രി പലരും ഇഷ്ടപ്പെടത്തില്ല. വളരെ അതിന് വളരെ കൃപ വേണം, വളരെ ക്ഷമ വേണം, വളരെയധികം ദൈവിക പക്വത വേണം. എങ്കിൽ മാത്രമേ അത് ലീഡ് ചെയ്ത് മനോഹരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഫീൽഡിലേക്കും നല്ല വിദ്യാസമ്പന്നരായവർ വരട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഈ ദൈവത്തെ ഉയർത്തുവാൻ, അനേകരോട് സുവിശേഷീകരിപ്പാൻ, അനേക ശക്തന്മാരുടെ മുൻപിൽ ഈ ദൈവവചനവുമായി ശക്തമായി നിൽപ്പാൻ ദൈവം ഞങ്ങളുടെ തലമുറകളെ ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബി പോസിറ്റീവ് ആൻഡ് ബി തിങ്ക് പോസിറ്റീവ് ഞങ്ങൾക്ക് എനിക്ക് നൽകാൻ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ആഹ്വാനമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലക്ഷ്യസ്ഥാനത്തിലേക്കും നമുക്ക് എത്തുവാൻ സാധിക്കും. ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നു എങ്കിലും വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ സന്തോഷിക്കുന്നത്. ഞാൻ എല്ലാ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സൺഡേ സ്കൂൾ, എൻ്റെ POEP, എൻ്റെ സഹോദരി സമാജം, ഇതിലൊക്കെ ഞാൻ ലൈവാണ്. നമ്മൾ അലസരായിരിക്കാൻ പാടില്ല. ലോകം അതിൻ്റെ അന്ത്യത്തോളം എത്തുമ്പോൾ വളരെയധികം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളൊക്കെയും വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്കൊരു മാറ്റം, നമുക്കൊരു മടങ്ങിവരവ്, തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു മാനസാന്തരം, ഒരു നല്ലൊരു അന്തരീക്ഷം നിങ്ങൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല തലമുറയെ ദൈവം അടുത്ത യുഗത്തിലേക്ക് വാർത്തെടുക്കുവാൻ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും. അപ്പോൾ തന്നെ എനിക്ക് ഈ അവസരം നൽകിയതായ എല്ലാ പ്രിയപ്പെട്ടവരോടും, എൻ്റെ ബഹുമാനിതരായ എല്ലാ കർത്തൃദാസന്മാരോടും, കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും എൻ്റെ നന്ദിയും സ്നേഹത്തെയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നിരുന്നു. Thank you.